എല്ലാ മാന്യപ്രേക്ഷകർക്കും നാമത്തിൽ സ്നേഹവന്ദനം ഗുഡ്നെസ് ടി വി ഒരുക്കുന്ന കാണാപ്പുറം എന്ന ഈ ബൈബിൾ പഠന പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവചന പാരായണം നമ്മുടെ അനുദിന പ്രവൃത്തിയാണ് യേശുവിനെ മനസ്സിലാക്കാൻ തിരുവചനം നമുക്ക് വായിച്ചേ മതിയാവും എന്നാൽ ദൈവവചനം നമ്മൾ വായിച്ചു പോകുമ്പോൾ നിരവധിയായ സംശയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് പല സന്ദർഭങ്ങളും നമുക്ക് പ്രയാസമേറിയതാണ് മനസ്സിലാക്കാൻ അത്തരം പ്രയാസമേറിയ അവസരങ്ങൾ സന്ദർഭങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ യേശുവിൻ്റെ ദുർഗ്രഹമായ വചനങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുവാനും സഭയിലെ അഭിഷിക്തരായ പണ്ഡിതരായ വൈദികർ നമ്മളോടൊപ്പം നമ്മോടൊപ്പമുണ്ട് നമ്മെ സഹായിക്കാനായി അതുപോലെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വിൻസെൻഷൻ സഭാംഗമായ റെവറൻ ഡോക്ടർ ഫിലിപ്പ് തൈൽ എന്ന ദൈവവചന പണ്ഡിതനാണ് ഏവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ യേശു ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരുക്കി പറഞ്ഞു വിടുന്ന ഒരു രംഗം വിശ്വസം അത്തയുടെ സുവിശേഷം പത്താം അധ്യായത്തിലുള്ള അപ്പോൾ ഇവരെ പറഞ്ഞു വിടുമ്പോൾ യേശു അവരോട് പറയുക നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത് യഹൂദരോട് സുശേഷം പ്രസംഗിക്കുക വിജാതിയുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് സമരിയക്കാരുടെ പട്ടണങ്ങളിലൊന്നും പ്രവേശിക്കരുത് ഈ സമരീയക്കാരൻ്റെ നല്ല സമരക്കാരൻ്റെ ഉപയോഗം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കൂടുതൽ സിമ്പതി തോന്നുന്ന ഒരു വിഭാഗമാണ് വസുതി സമരീയക്കാരോട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെടുത്ത് ഈ പോവരുത് എന്ന് പറയുമ്പോഴേക്കും അത് മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസം തോന്നുന്നതാണ് എന്തുകൊണ്ടാണ് യേശു ഈ യഹൂദരൻ്റെ രക്ഷ മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളോ അതോ ഈ ഇവരെ അതുപോലെ തന്നെ ഇവരുടെ രക്ഷയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാതിരുന്നതാണോ എന്താ യേശു പറയുന്നതിൻ്റെ ഈ ഇതിൻ്റെ അന്തരാർത്ഥം എന്നൊന്ന് വ്യക്തമാക്കി തന്ന ഭാരമായിരുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതും തെരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് പ്രേക്ഷിത ദൗത്യം നൽകിയവരെ അയക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളുടെ വിവരണമാണ് അപ്പോൾ അവരെ അയച്ചുകൊണ്ട് നൽകുന്ന പ്രഭാഷണത്തിൽ അതിന് മിഷണറി ഡിസ്കോഴ്സ് മിഷൻ പ്രഭാഷണം എന്നാണ് ആ പ്രഭാഷണം അറിയപ്പെടുന്നത് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സാറ് ഉന്നയിച്ച ഒരു ചോദ്യം വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ സാറൊന്ന് വായിക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശുദ്ധമത്തായുടെ സുവിശേഷം അധ്യായം പത്ത് അഞ്ചും ആറും തിരുവചനങ്ങൾ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിരിടത്തേക്ക് പോവരുത് സമരിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ മൂന്ന് കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഈ നിർദ്ദേശം നമ്മൾ കാണുന്നുള്ളൂ വിജാദ്യ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് മറ്റു സുവിശേഷങ്ങളിലും ഈശോ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നുണ്ട് അത് രേഖപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ ഈ നിർദ്ദേശം ഇങ്ങനെ കാണുന്നില്ല വിശുദ്ധ വത്തായി സുവിശേഷം എഴുതിയത് പ്രധാനമായിട്ടും യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് ഈ സുവിശേഷത്തിൽ സുവിശേഷത്തിലുടനീളം വലിയൊരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്താണ് ആ സത്യം ഈശോ സാർവത്രിക രക്ഷകനാണെന്നുള്ള സത്യം സാർവത്രിക രക്ഷകൻ എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ട വന്നിരിക്കുന്ന രക്ഷകൻ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നമ്മളത് കാണുന്നുണ്ട് ഉദാഹരണമായിട്ട് വംശാവലി ഈശാട് വംശാവലി അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് ഈ വംശാവലിയിൽ രക്ഷകന്റെ വംശാവലിയിൽ വിജാതീയ സ്ത്രീകൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് വിജാതീയ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അവരും രക്ഷകന്റെ വരവിന് വഴിയൊരുക്കുകയും രക്ഷകനോട് ലഭിക്കുന്ന രക്ഷയ്ക്ക് അവരും ഒരു നിമിത്തമായിട്ട് ദൈവപദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഈ പഴയ നിയമത്തിലെ റൂത്തിൻ്റെ ഒക്കെ പുസ്തകം ആണ് സൂചിപ്പിച്ചു അങ്ങനെ പല ക്യാരക്റ്റേഴ്സും ഉണ്ട് അപ്പോൾ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ് രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് യൂതന്മാർക്ക് പിറക്കാനുള്ള രാജാവിനെക്കുറിച്ച് അറിഞ്ഞ് വരുന്നത് അന്വേഷിച്ച് വരുന്നത് പൗരസ്ഥ ദേശത്ത് നിന്നുള്ള വിജ്ഞാനികളാണ് വിജാതീയരാണ് അവർ അവർ ഈശോയുടെ രാജത്വവും ദൈവത്വവും അംഗീകരിച്ചുകൊണ്ട് സമർപ്പണം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ പ്രബോധനങ്ങളിൽ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോഴ് പത്തായിട്ട് സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങള് പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ തന്നെ വിജാതീയരുടെ വിശ്വാസത്തെ വിശ്വാസം പ്രകീർത്തിക്കുന്നുണ്ട് ഇസ്രേലിൽ പോലും കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ കാണുന്നുള്ളതാണ് അതുപോലെ തന്നെ ഈശോയുടെ യുഗാന്ത്യ പ്രഭാഷണം എന്ന് പറയുന്നത് സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പം യുഗാന്ത്യത്തിന് മുമ്പായിട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളാണ് യുഗാന്ത്യ പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഭാഷണം അതിലിരുപത്തി നാലാമത്തെ അധ്യായത്തിൽ യുഗാന്ത്യത്തിന് മുമ്പ് എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിക്കണം പ്രഘോഷിക്കപ്പെടും എന്ന് കർത്താവ് പറയുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ഇവിടെ ഗ്രീക്ക് മൂലം നോക്കുമ്പോഴത്തേക്കും വിജാതീയരോടും എന്നുള്ള അർത്ഥം കാണുക യഹൂദരല്ലാത്ത ജനതയാണ് ഇവിടെ ഒരു നിലവ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ജനതയോടും സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു ഇനി മാത്രമല്ല ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നത് അവരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്നത് എല്ലാവരോടും സുവിശേഷം പ്രകോക്ഷിക്കാണ് ഇരുപത്തി എട്ട് പത്തൊൻപത് സാറന്ന് വായിക്കാം ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്നാണ് പറയുക അതിലെ വസ്തുത്തിൽ തിൻ്റെ ഗ്രീക്ക് മൂലത്തിലെ പ്രയോഗം എല്ലാ ജനതകൾ എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്ന തർജ്മ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഗ്രീക്കിൽ പാന്തയത്തനെ എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത എത്തനെ എന്ന് നമ്മൾ കൃത്യമായിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ എല്ലാ വിജാതീയ ജനതകളോടും എന്നുള്ള അർത്ഥത്തിൽ വരാം അർത്ഥം എല്ലാ വിജാതീയരോടും സൂചിച്ച് പ്രശ്നിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിജാതിൻ്റെ ഇടയിൽ വിജാതിൻ്റെ അടുത്തേക്ക് പോകരുത് സമരയാക്കാരൻ്റെ പട്ടണത്തിൽ പ്രവേശിക്കുമരുത് എന്നുള്ള ഈശോയുടെ ഈ നിർദ്ദേശം എങ്ങനെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചോദ്യമാണ് അപ്പോൾ അതിന് ചില ഉത്തരം എന്ന് പറയുന്നതിൽ ഒരു വിഭാഗം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നിർദ്ദേശം ഇങ്ങനൊരു നിർദ്ദേശം കർത്താവ് പറയുന്നതായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ ഇങ്ങനൊരു കർത്താവ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം നിലവിലുണ്ടായിരുന്നു ഇങ്ങനെ കർത്താവ് ഇങ്ങനെ യഹൂദരുടെ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് സമരയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്ന് യഹൂദ ക്രൈസ്തവരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന ഒരു അഭിപ്രായമായിരുന്നു അപ്പം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യഹൂദ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഈ ഉറവിടത്തിൽ കണ്ട ഈ കാര്യം ഈശോയുടെ പ്രബോധനം എന്ന് അവർ കരുതിയിരിക്കുന്ന ഈ പ്രബോധനം മത്തായി സുവിശേഷകൻ ഈ സുവിശേഷം എഴുതിയ ആൾ ഈ നിർദ്ദേശം സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സാറിന് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഒരു ചോദ്യം വരുന്നത് ഇതാണ് അപ്പോൾ ഈ സുവിശേഷം എഴുതിയ ആൾ തന്നെയല്ലേ വിജാതിയർക്കും രക്ഷയുണ്ട് എന്നുള്ള കാര്യം കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് കാര്യവും ഒരാളുടെ പേനയിൽ നിന്ന് വരുമോ ഒരു വൈരുദ്ധ്യം കാണുന്നുണ്ട് അത് അതുകൊണ്ട് അത് പൊതുവേ സ്വീകാര്യമല്ല ഒരു കാര്യം സത്യമാണ് ആദിമസഭയിൽ യഹൂദ ക്രൈസ്തവരിൽ ചിലർക്ക് വിജാതിയോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അത് വസാണ് അത് നമുക്ക് അപ്പസ്വല പ്രവർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പത്താം അധ്യായത്തിൽ അപ്പസ്വല പ്രവർത്തനം പത്താം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ് വിജാതിനായ കൊർണലിയസിൻ്റെ ഭവനത്തിൽ പോയി സുവിശേഷം പ്രഘോഷിച്ചതും സുവിശേഷ പ്രഘോഷണം ലഭിച്ച സ്വീകരിച്ച കൊർണലിയസും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാനസാന്തരപ്പെട്ടതും യഹുദ ക്രൈസ്തവർക്ക് പിടിക്കില്ല ഇഷ്ടപ്പെട്ടില്ല അത് പതിനൊന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് വരികയാണ് സഭയിൽ ജെറൂസലേം സഭയിൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നൊരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് അതായത് അതുകൊണ്ട് യഹൂദക്രൈസ്തവരിൽ ചില വിഭാഗത്തിനെങ്കിലും കുറച്ച് പേർക്കെങ്കിലും വിജാതീയരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലെന്ന് മാത്രമല്ല അവർ എതിർത്ത് ചെയ്തിരുന്നു അതൊരു ചരിത്ര സത്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഏതായാലും നമുക്ക് ഈ പറഞ്ഞ അഭിപ്രായമുള്ള ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം ഇത് രണ്ടും അതായത് യഹു വിജാതീയരെടുത്ത് പ്രഘോഷിക്കരുത് എന്ന കാര്യം എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് എന്ന് എഴുതിയതും അതുപോലെ തന്നെ വിജാതീയരോട് പ്രഘോഷിക്കണമെന്ന് ഊന്നൽ കൊടുക്കുന്നതും ഒരേ ആൾ തന്നെയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒരേ വൈരുദ്ധ്യം എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഒരേ ആളുടെ പേനയിൽ നിന്ന് വരാനായിട്ട് സാധ്യതയില്ല ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇത് യേശുവിൻ്റെ സംശയിക്കേണ്ടതുണ്ടോ അതിന് സംശയിക്കേണ്ടതില്ല പക്ഷേ എങ്കിലും നമ്മളൊരു കാര്യം ഓർക്കണം യേശു പറഞ്ഞത് തന്നെയാണ് പക്ഷേ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായം സ്വീകാര്യമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് ഈശോ ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ ഇടയിലാണ് പരസ്യ ജീവിതത്തിന് ഇടയിലാണ് ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നതും ഉള്ളൊരു കാര്യമാണ് സ്ഥലക്കാട് ശ്രീക്ഷേണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സുവിശേഷ പ്രസംഗം പ്രഘോഷിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് തങ്ങൾ ചെയ്ത വൻ വൻകാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈശോയോട് പറയുന്നൊക്കെയാണ് നിന്നത് അപ്പം ഈശോയുടെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് അപ്പം പരസ്യ ജീവിത ജീവിതകാലധ്യഷ്യന്മാരെ അയച്ചപ്പോൾ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുവാനായിട്ട് അവർക്ക് ലഭിച്ച എന്താണ് സമയം കേവലം പരിമിതമാണ് ഈശോയുടെ മരണത്തിന് മുമ്പായിട്ട് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവർക്ക് ലഭിച്ച സമയം പരിമിതമാണ് അപ്പോ പരിമിതമായിട്ടുള്ള ഒരു കാലഘട്ടം മുമ്പിൽ കണ്ടുകൊണ്ട് ശിഷ്യന്മാർക്ക് നൽകുന്നൊരു ഉപദേശമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടതെന്നാണ് പൊതുവായിട്ടുള്ള ഒരു ഇത് കാരണം വ്യക്തമാണ് യഹൂദർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുക പിന്നെ എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കാൻ ആ സമയം പരിമിതമായിട്ടുള്ള സമയം പോരാ പോരായിരുന്നു ഉള്ളതാണ് എല്ലാവർക്കും എല്ലായിടത്തും സുവിശേഷം പ്രകോപിക്കാൻ ഈശോയുടെ തന്നെ പരസ്യജീവിതം എടുത്തു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈശോ പലസ്തീനായിലാണ് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയം ചെലവഴിക്കുന്നതും യഹൂദരുടെ അല്ലാത്ത വിജാതീയ ദേശങ്ങളിലേക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രമേ പോവുകയും ചെയ്യുന്നുള്ളൂ അപ്പോൾ ആദ്യം അതിനാണ് ശ്രദ്ധ വന്നിരിക്കുന്നത് എൻ്റെ സാറ് പറഞ്ഞതുപോലെ തന്നെ സുവിശേഷം ആദ്യം പ്രഘോഷിക്കേണ്ടത് യഹൂദരോടാണ് അതിൻ്റെ അത് അത് ഞാൻ ഒരല്പം കൊടുക്കഴിഞ്ഞതിന് ശേഷം പറയാം അതിൻ്റെ ഒരു ഒരു പ്രയോറിറ്റി ഉണ്ട് മാത്രമല്ല യഹൂദരിൽ മാത്രമല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാലയളവിൽ വിജാതീരുടെ അടുത്തേക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉളവായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതത്ര എളുപ്പമുള്ളതല്ലേ വിചാരിതകരോട് സുവിശേഷം പ്രസംഗം പ്രഘോഷിക്കുക എന്ന് പറയുന്നതും അത്രയും എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു 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 പശ്ചാത്തലത്തിൽ ഇനി മാത്രമല്ല അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചിന്ത മനുഷ്യപുത്രൻ്റെ ആഗമനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് നഷ്ടപ്പെട്ടു പോയ സഹായ ജലത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടിക്ക് അടുത്തേക്ക് പോവുക എന്നുള്ളൊരു ചിന്തയും ചിലർക്കുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ആളുകൾ യഹൂദ വിശ്വാസത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ ശരി അവര് എന്താണ് ചിലരെയൊക്കെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നു പാപികളായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ചുങ്കക്കാരുണ്ടായിരുന്നു രോഗികളെയൊക്കെ ഇവരെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് യഹൂദ വിഭാഗത്തിൽ തന്നെ ഇങ്ങനെ പാപത്തിന് അതായത് ദൈവത്തിന് പ്രാധാന്യമൊക്കെ അധികം കൊടുക്കാതെയൊക്കെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയവരെന്ന് പറയുന്ന പിന്നെ ചിലർ പറയുന്നു നഷ്ടപ്പെട്ട ആളുകളെന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയും അതായത് ബി സി ക്രിസ്തുവിനു മുമ്പ് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു ചരിത്ര ഇതാണ് ബി സി അസീറിയൻ അസീറിയക്കാർ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുകയും പിന്നെ അസീറിയയിലേക്ക് ഈ ഇസ്രായേൽ ജനത്തിലെ മഹാഭൂരിപക്ഷത്തെയൊക്കെ കൊണ്ടുപോവുകയും വിപ്രവാസികളായിട്ട് പ്രവാസികളായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിലൊക്കെ ഉണ്ടായിരുന്ന യഹൂദ ജനത ദൈവജനത അത് അസീറിയക്കാരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വിവാഹ ബന്ധത്തിൽ ഒരു പുതിയ ജനതയായിട്ട് രൂപം കൊള്ളുകയാണ് സമറിയക്കാരെന്ന് പറയണം പിന്നീടുള്ള ചരിത്രത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിലുള്ള പത്ത് ഗോത്രങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല അതാണ് സ്കാറ്റേഡായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് പിന്നെ യുവത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ യുതയ മാത്രം പിന്നെ അത് രണ്ട് ഗോത്രങ്ങളാണ് ഞാൻ അത് ചരിത്രത്തിലേക്കൊന്നും വരുന്നില്ല ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ പത്ത് ഗോത്രങ്ങളിൽ അവർ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ പത്ത് അതവരാണ് എന്താണ് നഷ്ടപ്പെട്ടു പോയ ആടുകളെന്ന് പറയുന്നത് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ട് അതിലേക്ക് ഞാൻ വരുന്നില്ലേ അതായാലും അപ്പം അവരുടെ അടുത്തേക്ക് പോയി നമ്മൾക്ക് വിജാതിരയ സമരയാക്കാരുടെയും കാര്യത്തെക്കുറിച്ച് പറയും അപ്പം ഞാൻ പറഞ്ഞു വരിക ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഇസ് ഇസ്രായേൽ ജനത്തിന് യഹൂദ ജനതയ്ക്ക് ഒരു പ്രധാന പരിഗണന ഉണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം കാരണം രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ആർക്കാണ് യഹൂദ ജനതയ്ക്കാണ് യഹൂദ ജനതയാണ് യഹൂദ ജനതയിലൂടെ യഹൂദ ജനതയിലൂടെ കടന്നു വരുന്ന വരുന്ന മിശിഹ ഈ മിശിഹ യഹൂദ യഹുദനതയെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ലോകത്തിലെ എല്ലാ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചയായിട്ട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ അബരാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനത്തിലും നമ്മളിത് കാണുന്നുണ്ട് നിന്റെ സന്തതിയിലൂടെയാണ് ലോകത്തിലെ എല്ലാ ജനതയും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അബരാഹത്തിൻ്റെ സന്തതി ആരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേച്ച് ക്രിസ്തുവാണ് യേച്ച് ലോകത്തിലെ എല്ലാ ജനതയും രക്ഷിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒരു പരിഗണനയുണ്ട് റോമർ റോമർക്കെഴുതൽ ലേഖനം ഒന്ന് വായിക്കാം റോമർ റോമർക്കെഴുതൽ ലേഖനം ഒന്നാമത്തെ ആയം പതിനാറാമത്തെ തിരുവചനം സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ആദ്യം യഹൂദർക്ക് പിന്നീട് വിജാതികർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളതാണ് ആദ്യമസഭയുടെ നയവും ഇതുതന്നെയായിരുന്നു അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ അതായത് സ്വർഗാരോഹ സ്വർഗാരോഹത്തിന് മുമ്പായിട്ട് ഈശോ പ്രേക്ഷിത ദൗത്യം നൽകുന്നതാണ് ഒന്ന് എട്ടിൽ നമ്മൾ ഓർക്കുക അതൊരു മിഷൻ പ്രോഗ്രാമാണ് പ്രേക്ഷിത ദൗത്യമാണ് ഒന്ന് എട്ട് എന്ന് പറയാം വായിക്കാം അപ്പസ്തോല നടപടികൾ ഒന്നാം അധ്യായം എട്ടാം തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യുവതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും നോക്കുക ഇവിടെ ഒരു മിഷൻ പ്രോഗ്രാമിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിലാണ് ജെറൂസലേമിലും യുവതയായിലും യഹൂദരെ ഉദ്ദേശിച്ചാണ് പിന്നെ സമരിയായും പിന്നെ സമരിയായും എന്ന് പറയാ സമരിയായി ജീവിക്കുന്ന സമരിയാക്കാരാണ് യഹൂദരും വിജാതീയരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ജനതയാണ് സമരിയാക്കാരൻ അടുത്തത് സമരിയാക്കാരാണ് അടുത്തതാണ് പിന്നെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ അതിർത്തി വരെ അതൊരു എക്സ്പ്രഷനാണ് വിജാതീയരെ സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രയോഗമാണ് ലോകത്തിൻ്റെ അതിർത്തി വരെയും എന്നുള്ള ഇതാണ് വിജാതീയരെ സൂചിപ്പിക്കാൻ അപ്പം യഹൂദര് ആദ്യം പിന്നീട് സമരിയാക്കാര് അതിനുശേഷം വിജാതീയർ അപ്പം ഇങ്ങനെ ഒരു മിഷൻ പ്രവർത്തനത്തിലുള്ള ഒരു വളർച്ചയുണ്ട് വളർച്ചയുണ്ട് അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ലുക്കായിട്ട് സുവിശേഷം നോക്കുമ്പോഴ് മൂന്ന് ആറിൽ ഓൾ ഫ്ലഷ് ഹാൽസിൽ ദ സോൽവേഷൻ ഓഫ് ഗാഡ് എല്ലാ ജനതയും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും നമ്മൾ അതുപോലെ തന്നെ പതിമൂന്ന് അപസ്വല പ്രവർത്തനം പതിമൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് അതൊന്ന് വായിച്ചു നന്നായിരിക്കും പതിമൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ യഹുദനതയ്ക്കാണ് മദ്യമായിട്ട് സുവിശേഷം

അപ്പം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം അവര് ബിജാതിന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു പ്രധാനപ്പെട്ട പെട്ടെന്നുള്ളൊരു കാരണം എന്ന് പറയണത് തള്ളിക്കളഞ്ഞതുകൊണ്ട് സ്വീകരിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരിക അപ്പവല പ്രവർത്തനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം യഹൂദരുടെ ഇടയിലും പിന്നീട് സമരയാക്കാരുടെ ഇടയിലും തുടർന്ന് വിജാതിരുടെ ഇടയിലുമാണ് അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് അപ്പൊ ഈശ ഉദ്ദേശിച്ചു തന്നെ സകല ജനതകളോട് സുവിശേഷം പ്രഘോഷിക്കുക അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിതാണ് അതുകൊണ്ട് പത്ത് ചുരുക്കത്തിൽ പത്താം അധ്യായ അഞ്ചോ ആറോ വാക്യങ്ങളിൽ പറയുന്നത് ഇവരെ ഒഴിവാക്കുന്നതല്ല ആ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ സുവിശേഷം അവരുടെ ഇടയിൽ ആദ്യമായിട്ട് പ്രഘോഷിക്കുക എന്നുള്ളതാണ് അത് താൽക്കാലികമായിട്ട് നൽകുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത് അപ്പോൾ യഹൂദരെ രക്ഷ സ്വീകരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കുകയും യഹൂദര് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് അപ്പസോലന്മാർ തന്നെ എടുത്തു നോക്കുക അപ്പസോലന്മാരെല്ലാവരും യേശു യഹൂദരായിരുന്നു ഉള്ളത് ജെറൂസലേം കമ്മ്യൂണിറ്റി ജെറൂസലേംസിലെ സഭ നമുക്ക് അപ്പസോലപ്പെടുത്താൻ വായിക്കുമ്പോൾ മൂവായിരം പേര് അയ്യായിരം പേർ ഒക്കെ സഭയിൽ ചേർന്നെന്നൊക്കെ നമ്മൾ കാണുന്നു കേട്ട് അപ്പം യഹൂദരും സ്വീകരിച്ചിരുന്നു യഹൂദരും വിശ്വാസത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് പക്ഷെ കൂടുതൽ പേര് പിന്നീട് യഹൂദരുടെ തിരസ്കാരം ഒരു കക്ഷ കാരണമാകാം വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ചു വിജാതിയരായിട്ടാണ് ഇപ്പം കുറം ദിവസിലെ കമ്മ്യൂണിറ്റി റോമയിലെ സഭ ഇതൊക്കെ കൂടുതലും വിജാതീയരിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് യഹൂദര് രക്ഷ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞിട്ടില്ല ഇനിയും ഭാവി വരുമെന്നുള്ള വലിയൊരു പ്രത്യാശ തോലുണ്ട് ആദ്യം യഹൂദരിലേക്ക് എത്തുക മറ്റുള്ളവർ ഒഴിവാക്കുന്നതല്ല പക്ഷെ അതിൻ്റെ ഒരു മുൻഗണന പറയുന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം അച്ഛ സാമാന്യം വിഷയം വിഷമമേറിയ ഇത്തരമൊരു പാസേജ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛൻ വിശദീകരിച്ചു വന്നു എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാമാന്യം പ്രയാസമേറിയ ഒരു ഭാഗമാണ് അച്ഛൻ നമുക്ക് വിശദീകരിച്ചു തന്നത് ഇതുപോലെ ബുദ്ധിമുട്ടേറിയ ആശയക്കുഴപ്പം നിറഞ്ഞ പല ഭാഗങ്ങളും നമ്മൾ നമ്മൾ തിരുവചനം വായിച്ചു വരുമ്പോൾ കണ്ടു കണ്ടുമുട്ടാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുമ്പോൾ സംശയങ്ങൾ വരുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കത്തുകൾ നമ്മൾക്ക് എഴുതുക ടു ദ പ്രൊഡ്യൂസർ കാണാപ്പുറം ഡിവൈൻ മിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിങ്ങൂർ പി ഒ ചാലക്കുടി അറുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഒൻപത് ഇതുപോലെയുള്ള വിഷയങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഇതേ വേദിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം